മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നു കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? മമ്മിക്കും പപ്പയ്ക്കും ഉണ്ണിക്കും പിള്ളേർക്കൊക്കെ സുഖം തന്നെ. ഇപ്പൊ കൊറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മംഗലാപുരം യാത്രയും എല്ലാവരെയും കാണലും സന്തോഷം പങ്കുവെക്കലും ഒക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷായി. സത്യം പറഞ്ഞാലേ ഉണ്ണി അന്ന് ആ വീഡിയോയില് പറഞ്ഞില്ലേ മംഗലാപുരത്തെ പപ്പയും മമ്മിയും ജീവിതം ആരംഭിച്ച കാര്യം? ശരിയാണ്, ഒരു ഏപ്രിൽ മാസത്തിലാണ് മമ്മീനെ ആദ്യമായിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയത്. നവംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മാസം നാട്ടിൽ നിന്നു. അതിനുശേഷം ഏപ്രിലാണ് ആദ്യമായിട്ട് ഈ ജാത്ര, അതായത് അമ്പലത്തിലെ ആ ഉത്സവത്തിന്റെ സമയത്താണ് ആദ്യമായിട്ട് മംഗലാപുരം പോയത്. അപ്പൊ ആ ഓർമ്മകളും എല്ലാം വന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാല് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അതായത് ചെട്ടിനാട് സ്റ്റൈലുള്ള ഒരു മീൻകറി. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെയല്ലേ മീൻകറി വെക്കുന്നത്. അപ്പൊ നമുക്ക് മാറ്റി മാറ്റി നോക്കാന്നേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മീൻകറി വെക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്നുള്ളത് പറഞ്ഞു തരാട്ടാ. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് മീനാണ്. ഇതിപ്പോ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. അതായത് ഏത് തരം മീൻ വെച്ചിട്ടും നമുക്ക് ഈ കറി ശരിയാക്കാം. ഇപ്പൊ മമ്മിക്ക് കിട്ടിയിരിക്കുന്നത് വാളയാണ്. അപ്പൊ അത് നല്ല പീസാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, ചോന്നുള്ളി, ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ വേണം. പിന്നെ ഒരു കുറച്ച് പുളി വേണം, അതായത് നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഒഴിക്കണ പോലത്തെ പുളി വേണം. കറിവേപ്പില വേണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ചും കൂടെ വേണം. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 മുറി തേങ്ങ, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കടുക്, കുറച്ച് കുരുമുളക്, കുറച്ച് ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ട വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ. ആ ഒരു തക്കാളിയും കൂടെ വേണം കേട്ടാ. തക്കാളി ഞാൻ എടുത്തു വെച്ചിട്ടില്ല, വാട്ടണ സമയത്ത് കാണിക്കുക. ഒരു നല്ല പോലെ പഴുത്ത ഒരു വലിയ തക്കാളിയും കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്ക് കറി ശരിയാക്കും മുൻപ് കുറച്ച് മസാലകളൊക്കെ തയ്യാറാക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മള് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നല്ല പോലെ കുറച്ച് വെച്ചോളം കേട്ടോ. ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് കടുക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിക്കുക. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോ നമ്മൾക്ക് എടുത്തു വെച്ച ചെറിയ ഉള്ളി, പിന്നെ 1 കുടം വെളുത്തുള്ളി ഇട്ടത്, അതും ഇട്ട് നല്ല പോലെ ഒന്ന് തീയിലൊന്ന് വഴറ്റിയെടുക്കും. വല്ലാണ്ട് അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട, എന്നാലും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റാം. അപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ മമ്മി പറയാൻ വിട്ടുപോയ തക്കാളി, ഒരു പഴുത്ത നല്ല വലുപ്പമുള്ള തക്കാളിയാണ്, വലിയ തക്കാളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പൊടികളും ചേർക്കാം. ഇത് വല്ലാണ്ട് അങ്ങോട്ട് വഴന്നുവരന്റെ കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഈയൊരു ലേശം കൂട്ടി വെച്ചു കൊടുക്കാം. തക്കാളി ഇട്ടകാനം നല്ല വെള്ളമായ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് തീ കൂട്ടിയിട്ട് വഴറ്റാം. ആദ്യം തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിടാം. ഇതിനൊക്കെ ഒരു കണക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മിക്ക് അറിഞ്ഞുകൂടാ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോ എന്തായാലും ഒരു
രണ്ട് സ്പൂൺ ഇടണ്ട കേട്ടോ. നമുക്ക് ഒരു കിലോ മീനുണ്ട്, അപ്പൊ അത് കാരണം രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടി കുരുമുളക് ചേർത്തുണ്ട്. അപ്പൊ അതിന്റെ എരിവും കൂടി നിങ്ങൾ കണക്കാക്കണം. പിന്നെ ഒരു രണ്ട് സ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നിറയെ കാശ്മീരി ചില്ലിപ്പൊടി ചില്ലി പൗഡർ നല്ലപോലെ ഇളക്കാം. പൊടി ഒന്ന് നല്ല മൂക്കുമ്പോ നല്ലൊരു മണം വരും. തീയൊന്ന് കുറവാക്കി ഇട്ടോട്ടാ, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തീയൊന്ന് ഒരല്പം കുറച്ച് വെക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ മൂത്തുണ്ട് കേട്ടാ. ഈ സമയത്ത് നമ്മള് എടുത്തു വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ, അതായത് ഒരു മുറി തേങ്ങ കേട്ടാ മമ്മി എടുത്തിരിക്കുന്നത്, അപ്പൊ അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചോളൂ കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യാണ്, നല്ല ശബ്ദാ. നിങ്ങൾക്ക് ശരിക്കും കേൾക്കോന്നുള്ളത് മമ്മിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളോ. നല്ല മഴയാ, ഇടിവെട്ടും മഴയൊക്കെ ഉണ്ട്. ഇത് അധികം ഇങ്ങോട്ട് വർക്കൊന്നും വേണ്ട കേട്ടാ, ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് ചൂടറിയതിന് ശേഷം നമ്മൾക്കിത് അരച്ചു കൊണ്ടുവരാം. നല്ലപോലെ ചൂടറിയിട്ട് വേണം അരക്കാനായിട്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഇത്രയേ വേണ്ടു. വല്ലാണ്ട് നമ്മൾ സാമ്പാറിലേക്കൊക്കെ വറക്കണ പോലെ ഒന്നും വറക്കേണ്ട കാര്യമില്ല. ഒന്ന് അതിന്റെ ആ പച്ചപ്പൊന്ന് പോണം, അത്രയോ വേണ്ടു. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഞാനിത് അരച്ചു കൊണ്ടുവന്ന് കാണിക്കാം. അപ്പൊ മമ്മി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഗ്യാസിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് കടുക് പൊട്ടട്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. നന്നായി ഒന്ന് മൂക്കണ വരെ വഴറ്റി കൊടുക്കും. ഇത്രയേ വേണ്ടു. ഈ സമയത്ത് നമ്മൾ നേരത്തെ എല്ലാം കൂടി മസാലകള് വറുത്തില്ലേ, വറുത്ത് അരച്ചു കൊണ്ടുവന്ന് വെച്ച മസാലയാണ്. നല്ല പേസ്റ്റ് പോലെ അരക്കണം. ഇത് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കറി എന്തായിന്ന് നോക്കാട്ടാ. ഇതാ നല്ല രീതിയിൽ തളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാട്ടാ. എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോ നമ്മുടെ മീനിന്റെ മുകളിലായിട്ട് ചാറ് നിൽക്കണം, എന്നാലാണ് ശരിക്കും നമുക്ക് ആ മീന് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ചാറ് നിങ്ങൾ ഉണ്ടാക്കിയോളൂ. പിന്നെ അതിന് ശേഷം വെന്തതിന് ശേഷം നമുക്ക് ഈ ചാറ് വറ്റിച്ചാലും കുഴപ്പമില്ല. എപ്പൊ മീൻകറി വെക്കിയായാലും ഈ കഷ്ണങ്ങളൊക്കെ ഇതില് മുങ്ങിക്കെടുക്കണം. ആ ഒരു രീതിയില് നിങ്ങൾ ചാറുണ്ടാക്കണം. അപ്പൊ അതെ, അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. ഇതൊരു അഞ്ചു മിനിറ്റെങ്കിലും വേവണം. അപ്പൊ നിങ്ങള് മൂടി വെച്ച് വേവിച്ചോ, ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ മമ്മി മൂടി വെക്കാനും ഇവിടെ ഇരുന്ന് കറി ശരിയാവട്ടെ. അപ്പൊ നമ്മുടെ കറി എന്തായിന്ന് നോക്കാട്ടാ.
നല്ല രീതിയിൽ തന്നെ വെന്ത് ചാറൊക്കെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് തവണ മമ്മി ഇങ്ങനെ ചെയ്തു കേട്ടോ. എന്നിട്ടെങ്കിൽ നമ്മള് തേങ്ങയൊക്കെ നല്ല പോലെ അരച്ചിട്ടുള്ള കാരണം കൊണ്ട് അടിയെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം നല്ല രീതിയിൽ തന്നെ ഇടയ്ക്ക് നമ്മള് കയ്യില് വെച്ചിളക്കാതെ ഇങ്ങനെ ഒന്ന് പതുക്കെ ചിറ്റിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കറിയൊക്കെ ഒരുവിധം ശരിയായിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം, ഒന്ന് നോക്കിക്കോളാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ കറിയല്ലേ, ചിലവര് ഇതിലേക്ക് മല്ലിയില ചേർക്കൂട്ടാ. മമ്മി അത് ചേർക്കണില്ല, നമ്മുടെ നാടനായിട്ട് ഇരിക്കട്ടെ. ഇത്രേ വേണ്ടോ. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് അടച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ കറി അടച്ച് വെക്കണം. അതിനുശേഷം ഉപയോഗിക്കാണ് എപ്പോഴും നല്ലത്. ചാറ് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് വറ്റിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിറ്റിച്ചുകൊണ്ടിരിക്കണം. അതല്ല ചാറ് ഈ പാകത്തിന് മതി. ഇതൊന്ന് ഇരുന്ന് കുറുകും. അതായത് നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ട് ചാറിന് നല്ല കട്ടിയുണ്ടാവും. ഒന്ന് ഇരുന്ന് കുറുകി വരും. നമ്മൾക്ക് ഈ സ്റ്റേജില് ഗ്യാസ് ഓഫ് ചെയ്യാണ് നമുക്കിത് അടച്ചു. അപ്പൊ നമ്മുടെ കറി ഇവിടെ ഓഫാക്കിട്ട് ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞൂട്ടാ. നമുക്ക് കറി എന്തായിന്ന് നോക്കാം. ഇതേ കാണുമ്പോ തന്നെ അറിയാം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണത്. ഈ ഒരു പാത്രത്തിലേക്ക് പകർത്താണ് കറി. ചാറിന് നല്ല കട്ടിയായിട്ടാ. എപ്പോഴും നമ്മള് ഒരേ രീതിയിൽ തന്നെ കറി വെച്ചാ അതിനൊരു രസം ഉണ്ടാവില്ല. എപ്പോഴും നമ്മള് മാറി മാറി ഒന്ന് വെച്ച് നോക്കണം.